നമസ്കാരം. പ്രിയമുള്ളവരെ, വചനവിചാരം വിശുദ്ധ മർക്കൂസിനാൽ എഴുതപ്പെട്ട കർത്താവിൻ്റെ തിരുവചനം 10-ാം അധ്യായം 47 മുതൽ 52 വരെയുള്ള വചനഭാഗങ്ങളാണ്. ക്രിസ്തുവും ശിഷ്യന്മാരും ഒരു വലിയ ജനാവലിയും യെരിഹോവിൽ നിന്നും മടങ്ങുകയാണ്. അപ്പോൾ വഴിയോരത്ത് അന്ധനായ ഒരു മനുഷ്യൻ ഭിക്ഷയാചിക്കുന്നു. അപ്പൻ്റെ പേരിലാണ് അയാൾ അറിയപ്പെടുന്നത്, ബർത്തിമായി. തീമായുടെ മകൻ എന്നാണ് അർത്ഥം. ജീവിതത്തിൽ ഇരിക്കാൻ വിധിക്കപ്പെട്ടവൻ. പണം യാചിക്കുന്ന ബർത്തിമായി വഴിയരികിലാണ്. അയാൾ ശിഷ്യനല്ല. ശിഷ്യന് വഴിയരികിൽ ഇരിക്കാനാവില്ല. എന്നാൽ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ അയാളുടെ അകക്കണ്ണിൻ്റെ കാഴ്ച യേശുതമ്പുരാൻ കണ്ടു. കരുണയ്ക്ക് വേണ്ടി അപേക്ഷിച്ച അയാളുടെ ആവശ്യം അറിഞ്ഞ കർത്താവ് അയാളെ സുഖപ്പെടുത്തി. കാഴ്ച ലഭിച്ച ബർത്തിമായി ഇനി ക്രിസ്തു എന്ന വഴിയിലാണ്. തൻ്റെ വസ്ത്രം അവൻ ദൂരെ എറിഞ്ഞു കളഞ്ഞിട്ടാണ് യേശുവിൻ്റെ അരികിലേക്ക് വരുന്നത്. അയാളുടെ പഴയ ക്രമം ഉപേക്ഷിച്ചു എന്നല്ലേ അതിൻ്റെ അർത്ഥം? പഴയ ക്രമം കാശായിരുന്നല്ലോ. ക്രിസ്തു സാന്നിധ്യം അറിയുന്നത് വരെ പണത്തിനു വേണ്ടി അയാൾ വഴിയരികിലായിരുന്നു. പണത്തോട് അമിതമായ ആസക്തി കാണിക്കുന്നവരൊക്കെ ബർത്തിമായിയെപ്പോലെ വഴിയരികിലാണ്. ക്രിസ്തു എന്ന വഴി തിരഞ്ഞെടുത്തിട്ടും വഴിയരികിൽ ജീവിക്കുന്നവർ, ഇനിയും എറിഞ്ഞു കളയേണ്ട മേൽവസ്ത്രത്തിൻ്റെ സുഖം തേടുന്ന ആളുകൾ. കാശിനു പകരം കാഴ്ച നൽകിയ ക്രിസ്തു അയാളെയും തന്നോടുകൂടെ ചേർക്കുകയാണ്. തൻ്റെ ശിഷ്യന്മാരോടുകൂടെയാണ് ഇനി അയാളുടെ യാത്രയും. ഭൂമിയിൽ മനുഷ്യനെ ഏറ്റവും മോഹിപ്പിക്കുന്നത് പണമാണല്ലോ. ഈ ധനമോഹം വരുത്തിവെക്കുന്ന ദുരന്തങ്ങളാവട്ടെ എണ്ണിയാൽ തീരാത്തതും. പണക്കാരനാകാനുള്ള വ്യഗ്രത ഒരു കെണിയാണ്. ലിയോ ടോൾസ്റ്റോയ് ഒരു കഥ പറയുന്നുണ്ട്. ഈ കഥയ്ക്ക് എല്ലാ കാലത്തും പ്രസക്തിയുണ്ട്. സൂര്യാസ്തമയത്തിന് മുമ്പ് നടന്നു തീർക്കുന്നത്ര സ്ഥലം തനിക്ക് സ്വന്തമാകുമെന്നറിഞ്ഞ് വേഗത്തിൽ നടക്കുന്ന ഒരു മനുഷ്യൻ. പിന്നീട് അയാൾ വിശ്രമമില്ലാതെ ഓടുകയാണ്. വിശപ്പും ദാഹവും ക്ഷീണവും അവഗണിച്ചായിരുന്നു ഓട്ടം. സൂര്യാസ്തമയമായപ്പോഴേക്കും ഒരുപാട് ദൂരം അയാൾ പിന്നിട്ടു. അത്രയും സ്ഥലം അയാൾക്ക് നൽകാനെത്തിയ ഭൂവുടമയ്ക്ക് മുമ്പിൽ കിതച്ചു വീണു മരിക്കുന്ന അയാൾക്ക് എത്ര ഭൂമി വേണമെന്ന് അളന്നു തിട്ടപ്പെടുത്താൻ സേവകനോട് ഭൂവുടമ പറയുകയാണ്, 6 അടി മണ്ണ്. പണത്തോടുള്ള ആർത്തി സൃഷ്ടിച്ചെടുക്കുന്ന മാനസിക വൈകല്യം എല്ലാത്തിനെയും താറുമാറാക്കുന്നുണ്ട്. ദ്രവ്യാഗ്രഹം സകല ദോഷത്തിനും കാരണമാകുന്നെന്നല്ലേ തിരുവചനവും പറയുന്നത്? സമ്പത്തിന് മുൻപിൽ രക്തബന്ധങ്ങളും സ്നേഹബന്ധങ്ങളും വിസ്മരിക്കപ്പെടുന്നൊരു കാലമായത്. മനുഷ്യജീവിതം സമ്പത്തുകൊണ്ടല്ലല്ലോ ധന്യമാകുന്നത്. നമുക്ക് പുറത്തുള്ള കാര്യങ്ങൾക്ക് മാത്രമേ പണം ഉപകരിക്കൂ. കാശുണ്ടെങ്കിൽ സ്വാദിഷ്ടമായ ഭക്ഷണം വാങ്ങാം, പക്ഷേ വിശപ്പ് വാങ്ങാനാവില്ലല്ലോ. ഒന്നാന്തരം ഒരു വീട് പണിയാം, പക്ഷേ ഭവനം പണിയാനാവില്ല. വില കൂടിയ മെത്ത വാങ്ങാം, പക്ഷേ ഉറക്കം അതും വാങ്ങാൻ കഴിയില്ലല്ലോ. പണം കൊണ്ട് നേടാവുന്നതൊന്നും ജീവനും ശരീരത്തിനും ഉപകരിക്കില്ല സുഹൃത്തെ. ഒരു കുളിത്തൊട്ടിലും ഒരു ഉടുമുണ്ടും ഉണ്ടെങ്കിൽ ജീവിക്കാൻ അത് മതി എന്ന് വിശ്വസിച്ച ഡയോജനിസം, ഏറ്റവും കുറച്ച് കാര്യങ്ങളിൽ തൃപ്തിപ്പെടുന്നവനാണ് ഏറെ ധനവാനെന്ന് പഠിപ്പിച്ച സോക്രട്ടീസും, ഭിക്ഷയാചിക്കാൻ ഒരു ചുരക്കാത്തുണ്ട് മാത്രം കൈവശം വെച്ച ബുദ്ധനും,
ഒരൊറ്റമുണ്ടും തോർത്തും മാത്രം ധരിച്ചിരുന്ന ഗാന്ധിജിയുടെയും ഒക്കെ ജീവിതം ചരിത്രത്തിലെ നല്ല സുവിശേഷങ്ങളല്ലേ? ക്രിസ്തുവിൻ്റെ വഴിയിൽ അനുതാപനം ചെയ്യുന്ന നമുക്ക് ധനത്തിനു മീതിയുള്ള കാഴ്ചയ്ക്കായി ദൈവത്തോട് നമുക്ക് അപേക്ഷിക്കാം. നമ്മുടെ മിഴികളോടും കരുണ ചെയ്യണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനകളോടെ റെജി ജോസഫ് തലക്കുളം.